നമസ്കാരം. ദ അറേബ്യൻ സ്റ്റോറീസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ഒമാനിലേക്ക് വിദേശ നിക്ഷേപകരെ ആകർഷിക്കുവാൻ ധാരാളം ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടെന്ന് വ്യവസായ മന്ത്രി ഹിസ് എക്സലൻസി കെയ്സ് അൽ യൂസഫ് ഷുറാ കൗൺസിലിൽ സംസാരിക്കുന്ന വേളയിൽ പറഞ്ഞു. ബിസിനസ് ആരംഭിക്കുവാനുള്ള പ്രാഥമിക ലൈസൻസ് ലഭിക്കുവാൻ നടപടികൾ സുഗമമാക്കി. വിദേശ നിക്ഷേപം നടത്തുന്ന കമ്പനികൾക്ക് ദേശീയ കമ്പനികൾക്ക് ലഭിക്കുന്ന പരിഗണന നൽകുന്നു. നിക്ഷേപകർക്ക് റെസിഡൻസി അവകാശങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നുണ്ടെന്നും അദ്ദേഹം ഷുറാ കൗൺസിലിൻ്റെ സമ്മേളനത്തിൽ പറഞ്ഞു. വടക്കൻ ബാത്തിനയിലെ ഒരു വീട്ടിൽ തീപിടുത്തമുണ്ടായി. അഗ്നിശമന അംഗങ്ങൾക്ക് തീ അണയ്ക്കുവാൻ സാധിച്ചു. ആളപായമില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. വീടുകളിൽ സ്മോക്ക് ഡിറ്റക്ടർ സ്ഥാപിക്കണമെന്ന് അതോറിറ്റി നിർദ്ദേശിച്ചു. സീബിലെ അൽ മബേലയിൽ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. ഒരാളെ രക്ഷിക്കുവാൻ സാധിച്ചുവെന്നും മറ്റ് ആളപായമില്ലെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. പുതിയ വ്യവസായ പ്രോജക്ടുകൾ ആരംഭിക്കുവാൻ ദുഃഖം എക്കണോമിക് സോണിലെ 10 മില്യൺ സ്ക്വയർ മീറ്റർ പ്രദേശം സജ്ജമാക്കിയിരിക്കുന്നു. 2000 സ്ക്വയർ കിലോമീറ്റർ വരുന്ന പ്രത്യേക സാമ്പത്തിക മേഖല GCC-യിലെ ഏറ്റവും വലുതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സ്ഥലം ഒരുക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. വൈദ്യുതിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ മേഖലയെ സജ്ജമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഒമാനിൽ നിന്നുള്ള വാർത്തകൾക്കും സമകാലിക വിവരങ്ങൾക്കും ദ അറേബ്യൻ സ്റ്റോറീസ് .com സന്ദർശിക്കൂ.